സുപ്രീംകോടതിയിൽ നിന്ന് പ്രധാനമായ ഒരു വാർത്ത വരുന്നു. അഴിമതി കേസിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ അറസ്റ്റിന് കേന്ദ്ര സർക്കാർ അനുമതി വേണ്ടെന്ന വിധിക്ക് മുൻകാല പ്രാബല്യം. ഭരണഘടനാ ബെഞ്ചിന്റേതാണ് നിർണായക വിധി. വിശദാംശങ്ങളുമായി ജിൽബി തോംസൺ ചേരുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഏത് കാര്യം പരിഗണിച്ചപ്പോഴാണ് ജിൽബി ഇത്തരത്തിൽ ഭരണഘടനാ ബെഞ്ചിന്റെ സുപ്രധാനമായ ഒരു വിധി വന്നിരിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ? വിനീഷ, നേരത്തെ ദില്ലി പോലീസിന്റെ ആക്ടിൽ 6A വകുപ്പ് എന്നത് 2003 ചേർത്തിരുന്നു. അതായത് ജോയിന്റ് സെക്രട്ടറി മുതൽ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥരുടെ അറസ്റ്റിന് മുൻകൂർ അനുമതി വേണമെന്നതായിരുന്നു ഈ 6A വകുപ്പിൽ പറഞ്ഞിരുന്നത്. അതായത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഉന്നത ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് നടത്താവൂ എന്നുള്ള കാര്യമായിരുന്നു ദില്ലി പോലീസിന്റെ ആക്ട് 6A വകുപ്പിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ആക്ട് അല്ലെങ്കിൽ ഈ വകുപ്പ് 2014 സുപ്രീം കോടതി എടുത്തു കളഞ്ഞിരുന്നു. ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ആക്ട് എടുത്തു കളഞ്ഞിരുന്നതെങ്കിൽ ഈ 2014 ഈ 6A എടുത്തു കളയുമ്പോൾ അതിന് മുമ്പുള്ള കേസുകളിൽ മുൻകാല പ്രാബല്യം ഉണ്ടാവുക എന്ന ചോദ്യമാണ് ഉയർന്നു വന്നിരുന്നത്. ഇത് പരിഗണിക്കുമ്പോൾ ഈ മുൻകാല പ്രാബല്യം ഉണ്ടോ എന്നുള്ള കാര്യം പരിഗണിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഭരണഘടനാ ബെഞ്ചിന്റെ സുപ്രധാന വിധി വന്നിരിക്കുന്നത്. അതായത് അതിന് മുമ്പുള്ള കേസുകൾക്കും മുൻകാല പ്രാബല്യം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കുന്നത്. അതായത് അതിനു മുമ്പുള്ള കേസുകളിൽ ഈ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്ക് ഈ വിധി ബാധകമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഉന്നത ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് സാധ്യമാകുമെന്ന വ്യവസ്ഥയാണ് ഇപ്പോൾ അസാധുവായിരിക്കുന്നത്. വിനീഷ, അതായത് ഈ നിയമം ഉണ്ടാക്കിയ കാലം മുതൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കേസെടുത്തോ ഏതൊക്കെ കേസുകളിൽ ഏതൊക്കെ ഉന്നത ഉദ്യോഗസ്ഥർ അറസ്റ്റിലായിട്ടുണ്ടോ ഈ കാര്യങ്ങൾക്കെല്ലാം കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണ്ട എന്ന കാര്യം മുൻകാല പ്രാബല്യത്തോടെ വിധിയായി വന്നിരിക്കുന്നു. അത്തരത്തിലൊരു കണ്ടെത്തലാണോ ഭരണഘടനാ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്? വിനീഷ, തീർച്ചയായും. അതായത് 2014 ഈ ദില്ലി പോലീസ് ആക്ടിലെ 6A വകുപ്പ് സുപ്രീം കോടതി എടുത്തു കളഞ്ഞത്. അതിനു മുമ്പുള്ള കേസുകൾക്കും ഈ മുൻകാല പ്രാബല്യം ഉണ്ടോ എന്നുള്ള ചോദ്യം ഉയർന്നു വരികയും അതിപ്പോൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് അതിനു മുമ്പുള്ള കേസുകൾക്കും മുൻകാല പ്രാബല്യം ഉണ്ടാകും, അല്ലെങ്കിൽ അതിനു മുമ്പ് വന്നിരിക്കുന്ന കേസ് ഉള്ള ഉദ്യോഗസ്ഥർക്കും അവർക്കെതിരെ എടുത്ത കേസുകൾക്കുമെല്ലാം ഈ വിധി ബാധകമാണെന്ന് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഉന്നത ഉദ്യോഗസ്ഥരുടെ ജോയിന്റ് സെക്രട്ടറി മുതൽ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥരുടെ അറസ്റ്റിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണ്ട എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന വിധി. വിനീഷ, ശരി. ജിൽബി, വളരെ നിർണായകമായ ഒരു വിധി തന്നെയാണ്. അഴിമതി കേസിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ അറസ്റ്റിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണ്ട എന്ന വിധിക്ക് മുൻകാല പ്രാബല്യം നൽകിയിരിക്കുന്നു. ഭരണഘടനാ ബെഞ്ചിന്റേതാണ് നിർണായകമായ വിധി. വിശദാംശങ്ങളാണ് ജിൽബി തോംസൺ നൽകിയത്.